ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലെ എഡിറ്റോറിയൽ പേജുകളിലൂടെ. മഹാത്മാവിനെ ആർക്കാണ് പേടി? മാതൃഭൂമിയുടെ ചോദ്യമാണ്. വ്യക്തികൾക്ക് മറവിയുണ്ടാകുന്നത് രോഗം മാത്രമാണ്. മറവിയുള്ള വ്യക്തി ഒരു പ്രതിനിധിയാകുമ്പോൾ അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറും. ചില കാര്യങ്ങളിൽ മറവി ആസൂത്രിതമാണെന്ന് വന്നാൽ രോഗമെന്നതിൽ നിന്നും മാറി അതൊരു കുറ്റകൃത്യമാകും. മുൻമന്ത്രിയും ബിജെപി എംപിയുമായ അനന്ത്കുമാർ ഹെഗ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം നാടകവും ഒത്തുകളിയുമായിരുന്നെന്നും അതിന്റെ നായകനെ മഹാത്മാവെന്ന് വിളിക്കേണ്ടി വരുന്നത് ലജ്ജാകരമാണെന്നും പ്രസ്താവിച്ചത് മറവികൊണ്ടാണെന്ന് പോലും ആശ്വസിക്കാനാവാതെ പോകുന്നു. സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും പ്രസ്താവന പിൻവലിക്കാതെ ഉറച്ചു നിൽക്കുന്നതായി പറഞ്ഞതോടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുന്നത് യാദൃച്ഛികമായി കാണാനാകില്ല എന്നും മാതൃഭൂമി പറയുന്നു. കേരളകൗമുദിയുടെ എഡിറ്റോറിയൽ നല്ല തീരുമാനം. എന്താണ് നല്ല തീരുമാനമെന്ന് പരിശോധിക്കാം. മതിയായ രേഖകളില്ലാതെ ആരാധനാലയങ്ങളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും കൈവശമിരിക്കുന്ന ഭൂമി നിബന്ധനകൾക്ക് വിധേയമായി അവയ്ക്ക് പതിച്ചു നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിട്ട് ആഴ്ചകളായെങ്കിലും ഉത്തരവിറക്കാതിരിക്കുകയായിരുന്നു. നിബന്ധനകളിലെ അവ്യക്തതയാണ് പ്രധാന തടസ്സമായത്. അവ്യക്തതയെല്ലാം പരിഹരിച്ചതോടെ റവന്യൂ വകുപ്പ് അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് സ്ഥിരം പട്ടയം ലഭിക്കുക എന്നത് വ്യക്തികൾക്കെന്ന പോലെ ആരാധനാലയങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വളരെയധികം ആശ്വാസമാണെന്നും കേരളകൗമുദി ഇന്നത്തെ എഡിറ്റോറിയലിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കേരളകൗമുദിയിൽ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കുമായി നടത്തിയ അഭിമുഖമുണ്ട്. ഇനി രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ സംസ്ഥാന ബഡ്ജറ്റിന്. ട്രഷറി നിയന്ത്രണം നീക്കും, പെൻഷൻ പ്രായം കൂട്ടില്ല. ഇതാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന 25 പ്രോജക്ടുകൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. അത് മോണിറ്റർ ചെയ്തു. ഇത്തവണ അവ ഓരോന്നിലും എന്ത് നടന്നുവെന്ന് പറയുമെന്നും അദ്ദേഹം പറയുന്നു. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ നിർമ്മലാ സീതാരാമന്റെ കരുതൽ ഇങ്ങനെയോ? ബഡ്ജറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ദേശാഭിമാനി ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. കായിക മുന്നേറ്റത്തിന് വേണം കൂടുതൽ അടിസ്ഥാന സൌകര്യം. കണ്ണൂരിന് ഇനിയും കുതിക്കാൻ കഴിയണം. ഇതാണ് ഇന്നത്തെ മലയാള മനോരമയുടെ വിഷയം. തീവ്ര ഹിന്ദുത്വ മനസ്സിന്റെ വിങ്ങിപ്പൊട്ടൽ, ഇതാണ് മാധ്യമത്തിന്റെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട്. മഹാത്മാഗാന്ധിയെ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയലാണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. കാർഷിക വായ്പ ലഘൂകരിക്കണമെന്നാണ് മംഗളത്തിന്റെ ഇന്നത്തെ ആവശ്യം. മംഗളം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് കാർഷിക വായ്പയുമായി ബന്ധപ്പെട്ടാണ്.